മനുഷ്യരൊക്കെ ചെയ്യുന്ന ഒരു പല കലാപരിപാടിയുണ്ട്, നഖം മുറിക്കുക, അതേപോലെ മുടി മുറിക്കുക. ഈ നഖവും മുടിയും ഒക്കെ മുറിക്കുന്ന സമയത്ത് നമ്മൾ ഈ രണ്ട് പേപ്പറൊക്കെ എടുത്തിട്ട് സ്റ്റാപ്പിൾ അടിക്കുന്ന ലാഘവത്തിലാണോ നഖവും മുടിയൊക്കെ മുറിക്കുന്നത്? എല്ലാവരോട് ചോദിച്ചാലും അങ്ങനെയല്ല, നമ്മൾ കുറച്ച് സമയമൊക്കെ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ക്ഷമാപൂർവ്വമാണ് മുറിക്കുക. അത് മുറിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ നഖവും മുടിയൊക്കെ ഏത് രൂപത്തിൽ മുറിച്ചാലും വെട്ടിയാലും അത് പിന്നെയും വളരും എന്നുള്ളതാണ്. പിന്നെയും വളരും എന്ന് ഉറപ്പുള്ള ഒരു കാര്യമായിട്ട് പോലും നമ്മൾ നഖവും മുടിയൊക്കെ മുറിക്കാനെടുക്കുന്ന സമയത്ത് നമ്മൾ കുറേ സമയം ക്ഷമാപൂർവ്വം ശ്രമിച്ചിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒറ്റ കാരണമേ ഉള്ളൂ, നമുക്ക് ഈ നഖം മുറിക്കുന്ന സമയത്ത് നമ്മളെ ശ്രദ്ധ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പെയിൻ വരും. അതേപോലെ മുടി മുറിക്കുന്ന സമയത്ത് അത് വൃത്തികെട്ട രൂപത്തിലായിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ പോയി നിൽക്കാനുള്ള ഒരു കോൺഫിഡൻസും കുറയും. ചുരുക്കി പറഞ്ഞാൽ അവനവൻ്റെ തടി വേദനിക്കുന്ന കാര്യം വന്നാലേ ആൾക്കാർ കൂടുതലായിട്ട് എന്ത് ചെയ്യുള്ളൂ, ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തൂ എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാനിപ്പോൾ ഈ ഉദാഹരണം പറഞ്ഞത്. ഇനി നമുക്ക് പഠനത്തിലോട്ട് വരാം. നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഈ ഒരു ശ്രദ്ധയോടുകൂടിയും ഈ ഒരു ക്ഷമയോടുകൂടിയും പഠനത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ടോ? അപ്പോൾ പല കുട്ടികളെയും CA യും CMA യും CS ഉം ACC യും ഒക്കെ പഠിക്കുന്ന ഒരുപാട് കുട്ടികളെ ഈ കാലത്തിനിടയിൽ ഞാൻ കണ്ടു. പല ആൾക്കാരും ഒരു തവണ ശ്രമിച്ചു കിട്ടിയില്ല, രണ്ടാമത് ശ്രമിക്കാൻ മടി, പിന്നെ എങ്ങനെയെങ്കിലും ചുളിവിൽ എങ്ങനെ പാസ്സാവാം, പിന്നെ എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ച് പാസ്സാവാം, എങ്ങനെ വായിക്കാതെയും സിലബസ് കംപ്ലീറ്റ് ചെയ്യാതെയും പാസ്സാവാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കൂട്ടരുണ്ട് എന്നുള്ളതാണ് വേറെ സത്യം. അപ്പോൾ ഈ പഠനം എന്ന് പറഞ്ഞ പരിപാടി ആക്ച്വലി കുറച്ച് ക്ഷമയോടുകൂടിയും കുറച്ച് ശ്രദ്ധയോടുകൂടിയും തുടക്കത്തിൽ കൈകാര്യം ചെയ്താൽ പിന്നെ അത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പഠനത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ശ്രദ്ധക്കുറവോ പഠിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ള തോന്നലോ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ റെസിഡൻഷ്യൽ പ്രോഗ്രാമിൽ കുറച്ച് ദിവസം നിങ്ങൾ വന്ന് അറ്റൻഡ് ചെയ്യുക. ഒരു 3-4 ദിവസം വന്ന് അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പഠന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൃത്യമായിട്ട് APS നേതൃത്വത്തിൽ പഠന രീതിയിൽ വരുന്ന വ്യത്യാസം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ, എക്സാം ഫിയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി പഠനത്തോടുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ മാറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് നിലവിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ CMA ഇൻ്റർമീഡിയറ്റിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ റിസൾട്ട് വന്ന് അഥവാ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ, എല്ലാവർക്കും കിട്ടട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം, കിട്ടാത്ത ആൾക്കാരുണ്ട്, അവർക്ക് പഠനത്തിൽ മുന്നോട്ട് പോകണം, ശ്രദ്ധ വേണം, നമുക്ക് പഠിച്ച് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് കാരണം എന്തെങ്കിലും ഒരു ഉയർച്ച ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിന് വേണ്ട ഡീറ്റെയിൽസിന് താഴെയുള്ള നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. ഒരു നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ വിളിച്ചാൽ മതി. അതേപോലെ ഇൻ്റർമീഡിയറ്റിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫൈനൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ നിലവിൽ നമ്മൾ അക്ക രാവിലെ മുതൽ വൈകിട്ട് വരെ ക്ലാസ്സിലിരിക്കുന്നു. അത് നമ്മൾ അത്യാവശ്യം കുറച്ചൊക്കെ കൺസ്യൂം ചെയ്യുന്നു, കുറേ ഭാഗം അവിടെ ഇവിടെ ഒക്കെ സെഗ്രഗേറ്റ് ചെയ്ത് കിടക്കുന്നു, നമ്മൾ ഫുള്ളി ഫോക്കസ്ഡ് ആവുന്നില്ല. പിന്നെ ഫൈനലും കൂടി ആകുമ്പോൾ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും കൂടി വരും. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നുള്ള കാര്യത്തിലൊക്കെ പല കുട്ടികൾക്കും സംശയമുണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. ഞാൻ പല കുട്ടികളായിട്ട് സംസാരിച്ചപ്പോൾ പല കുട്ടികളും, ഞാൻ ഒരു 70% കുട്ടികളെ കാര്യം പറയുന്നു, അവരുടെ സിലബസിൻ്റെ ഒരു സ്റ്റഡി മെറ്റീരിയൽ എടുത്താൽ അതിൻ്റെ ഒരു 100% ഒരു തവണയെങ്കിലും വായിക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. ചില കുട്ടികൾക്കെങ്കിലും കാര്യങ്ങൾ ഇംഗ്ലീഷിലുള്ള ആ ഒരു കോണ്ടെക്സ്റ്റ് വായിച്ച് സ്വന്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ വായിച്ച് അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ചില കുട്ടികൾക്ക് കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മുടിമുറിക്കാനിരിക്കുന്ന ക്ഷമയോടുകൂടിയും നഖം വെട്ടാനിരിക്കുന്ന ക്ഷമയോടുകൂടിയും നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് അപ്ലൈ ചെയ്യുകയും ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പഠനം വളരെ എളുപ്പമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിയും സ്പീഡിൽ നമുക്ക് സിലബസ് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ പേജുകൾ നമുക്ക് മിനിമം ടൈമിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വായിക്കാൻ വേണ്ടി പറ്റും. വളരെ മിനിമം ടൈമിൽ കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതിനൊക്കെ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാനുണ്ട്, മാറ്റാനുണ്ട്. അങ്ങനെ കുറച്ച് സമയം നിങ്ങൾക്ക് ക്ഷമയുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ വെബിനാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് ഡിസ്കസ് ചെയ്യും. പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒന്നും കൂടി ആവർത്തിക്കാം, നിങ്ങൾ മുടി മുറിക്കാനും നഖം വെട്ടാനും കാണിക്കുന്ന ക്ഷമ പഠനത്തിൽ എപ്പോഴെങ്കിലും കാണിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അതിനകത്ത് രണ്ടാമത് ട്രൈ ചെയ്യാറുണ്ടോ? രണ്ടാമത് ട്രൈ ചെയ്ത് കിട്ടുന്നില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഷോർട്ട് കട്ടുകളുടെ പുറകെ പോകാറുണ്ടോ? ഇതൊന്നുമില്ലാതെ തന്നെ നമുക്ക് ഈ പറയുന്ന പരീക്ഷകളൊക്കെ പാസ്സാവാനുള്ള വഴി ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് അലംഭാവം കാണിക്കുന്നതിൻ്റെ മാത്രം വിഷയമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പഠനത്തിൽ മുന്നോട്ട് പോകണം താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ റെസിഡൻഷ്യൽ പ്രോഗ്രാമിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.